ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരുന്നു വിശ്വസിക്കുന്നു. റീസെന്റ് ആയിട്ടുള്ള NMC അപ്ഡേറ്റ്സ് പ്രകാരം യു കെയിലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാക്ക് ഹോം നഴ്സസിന് അവരുടെ എംപ്ലോയേഴ്സിന്റെ അടുത്ത് നിന്ന് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം ദ എംപ്ലോയർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IELTS OET ഇല്ലാതെ തന്നെ UK NMC രജിസ്റ്ററിൽ നഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നല്ലൊരു OSCE ട്രെയിനിങ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് NHS UK ഇന്റർനാഷണൽ നഴ്സസിന്റെ OSCE ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന നിമിതയെ പരിചയപ്പെടുത്താം. നിമിത കുറെ വർഷങ്ങളായിട്ട് NHS OSCE ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഒരു OSCE ട്രെയിനിങ് സെന്ററും റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ OSCE ട്രെയിനിങ് സെന്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിമിതയോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാരണവെച്ചാല് ഒന്നെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിന്റെ അടുത്തുനിന്നുള്ള സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറിന്റെ അടുത്തുനിന്നുള്ള സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കൊണ്ടോ ഒക്കെ കാരണം പ്രോപ്പർ ആയിട്ടൊരു OSCE ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് നിമിത, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു ഷെസ്ലി. ആദ്യം തന്നെ ഞങ്ങളുടെ ചാനലിലേക്കോട്ട് നിങ്ങളുടെ OSCE ട്രെയിനിങ് സെന്ററിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എനിക്ക് നിമിതയെ അറിയാം, പക്ഷെ നമ്മുടെ ചാനലിലേക്കോടെ നിമിതയെ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിമിത ആരാണ്, നിമിത എവിടെയാ സ്റ്റേ ചെയ്യുന്നത്, ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഒരു ചെറിയ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ഷെസ്ലി പറഞ്ഞ പോലെ എന്റെ പേര് നിമിത ജെയിംസ്. ഞാൻ താമസിക്കുന്നത് നോർത്ത്ഹാംപ്ടണിലാണ്. ഇവിടെ UK ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ നോർത്ത്ഹാംപ്ടൺ ജനറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഞാൻ അവിടുന്ന് മാറി നോർത്ത്ഹാംപ്ടൺ ഷെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റ്, അതായത് കമ്മ്യൂണിറ്റിയിലെ പ്രാക്ടീസ് ഡെവലപ്മെന്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അത് മെയിൻ ആയിട്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം എന്റെ ജോബ് റോൾ എന്ന് വെച്ചാൽ OSCE ട്രെയിനർ ആണ്. ഓക്കെ, കുറെ വർഷങ്ങളായിട്ട് ഇപ്പം നിമിത NHS NHFTയിലും ആയിട്ട് OSCE ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്കറിയാം ഈ ഒരു NHS എക്സ്പീരിയൻസിന് ഔട്ട്സൈഡ് ആയിട്ട് റീസെന്റ്ലി ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ റിക്രൂട്ടേഴ്സ് സാധാരണ ഈ നഴ്സസിന് ഫ്രീ ആയിട്ടുള്ള OSCE ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ നിമിത ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് UK സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. ഞാൻ മുൻപും ഷെസ്ലിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഇന്റർനാഷണൽ നഴ്സ് ആദ്യമായിട്ട് UK വരുമ്പോൾ അത് മെയിൻ ആയിട്ട് അവരൊരു NHS ത്രൂ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നതെങ്കിൽ അവർക്ക് ഒന്നര മാസമോ രണ്ടു മാസമോ, അത് ഓരോ NHSനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവർക്ക് അവിടുന്ന് തന്നെ ഒരു ട്രെയിനിങ് തികച്ചും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ എന്റെ ഈ അക്കാഡമിയിൽ ഞാൻ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബാക്ക് ഹോം നഴ്സസ്, എന്നാൽ ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ആയിട്ട് OSCE ട്രെയിനിങ് കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രോമിസ് അക്കാഡമി എന്ന നിമിതയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് നിമിതയെ അപ്രോച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാവോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ NMC ഒരു ന്യൂ റിക്വയർമെന്റ് ആണല്ലോ ബാക്ക് ഹോം നഴ്സസ്. ഇവിടെ ഒരു എംപ്ലോയറിന്റെ അണ്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ ഓർ 12 മന്ത്സ് മോർ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് IELTS OET കൂടാതെ തന്നെ ഈ ഒരു റിക്വയർമെന്റിലൂടെ നഴ്സ് ആകാം. പക്ഷെ എന്നിരുന്നാലും അവർ CBT OSCE എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ക് ഹോം നഴ്സസ് ആയിട്ടുള്ളവർക്കാണ് ഞാൻ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ അവർ എന്തുകൊണ്ട് എന്നെ അപ്രോച്ച് ചെയ്തു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പല വാർഡുകളിലും ഒന്നിൽ കൂടുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ബാക്ക് ഹോം നഴ്സസ് ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ലീവ് കൊടുത്ത് NHS ഇന്ന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് NHSനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വാർഡ് മാനേജറിനെ എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ വാർഡിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് വരുന്നു. അപ്പോ അത് കവർ ചെയ്യാനായിട്ട് നമ്മള് ഏജൻസിക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ അത് അവരുടെ ഫണ്ടിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും അവരുടെ ആവശ്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ മാനേജേഴ്സ് അത് റിജക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഒരുപാട് പേര് എന്നെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എന്റെ സ്കില്ല് അങ്ങനെ കൂടെ യൂട്ടിലൈസ് ചെയ്തുകൂടാ, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം സഫലീകരിച്ചുകൂടെ എന്ന് ചിന്തിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ ആണ്. കാരണം
ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഫാമിലി റീസൺ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടാണെങ്കിലും ഒരു ഓസ്കി ട്രെയിനിങ് ടൈം ബൗണ്ട് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രത്യേകിച്ചും നിമിതയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ NHSൽ കൂടെ ആണെങ്കിലും NHFT കൂടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 200 പേരിലധികം ആൾക്കാർക്ക് ഇതുവരെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇന്റർനാഷണൽ നഴ്സുമായിട്ട് ആ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എക്സാമിന്റെയും ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരുടെ ആ ഇമോഷൻസ് അറിയാം, അവരുടെ ഫീലിങ്സ് അറിയാം, അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം. അങ്ങനെ എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള വളരെ നല്ലൊരു ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിമിതയുടെ പ്രോമിസ് അക്കാഡമി എന്ന് പറയുന്ന ട്രെയിനിങ് സെന്റർ നോർത്ത്ആംപ്ടൺ ബേസ്ഡ് ആണോ? അതെ, നോർത്ത്ആംപ്ടണിൽ തന്നെയാണ് ഈ പ്രോമിസ് അക്കാഡമി. അപ്പൊ നിമിത, ഈ പ്രോമിസ് അക്കാഡമിയുടെ ആ ട്രെയിനിങ് പാറ്റേൺ ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും ഷെസ്ലി. മെയിൻ ആയിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ബാക്ക് ഹോം നഴ്സസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ് നടത്തുന്നത്. അപ്പം അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ മെയിൻലി ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ഫുൾ ഡേ ക്ലാസ് കൊടുക്കും, 9 AM to 5 PM. പിന്നെ അവർ അവൈലബിൾ ആണെങ്കിൽ വീക്ക് ഡേയ്സ് 5 to 8 PM ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കും. ഇനി അഥവാ ഓൺലൈൻ സെഷൻ, അതായത് നോർത്ത്ആംപ്ടണിൽ പുറത്ത് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അസസ്മെന്റ്സിന്റെ ഒരു ഭാഗത്ത്, ഒരു പാർട്ടീഷൻ ഓഫ് ഓസ്കിയിൽ ഒരു ഭാഗം മൊത്തം അസസ്മെന്റ്സ് ആണ്. അപ്പൊ ആ അസസ്മെന്റ്സ് മൊത്തം ഞാൻ ഓൺലൈൻ എടുത്തു കൊടുക്കും. പിന്നീട് ഓഫ്ലൈനിൽ ഞാൻ 2 ദിവസം സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനും പഠിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കും. എന്റെ വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ വെബ്സൈറ്റ് വരുമ്പോഴത്തേക്കും എന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു എക്സ്ട്രാ പ്ലാറ്റ്ഫോം കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് എന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് ഓഫ്ലൈൻ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതിന് മുൻപേ തന്നെ അവർക്ക് അത് കണ്ട് പഠിക്കാനും പിന്നീട് അവരുടെ സമയപരിധി മൂലമാണ് ഞാൻ ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പം അവരത് കണ്ട് പഠിച്ചതിന് ശേഷം പിന്നീട് എന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ആ ഒരു ടൈം ലിമിറ്റിൽ അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ഈസി മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നോർത്ത്ആംപ്ടണിലുള്ളവർക്ക് മാത്രമല്ല ഈ സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഔട്ട്സൈഡ് നോർത്ത്ആംപ്ടണിലുള്ളവർക്കും ഈ സർവീസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഈ ഇന്റർനാഷണൽ നഴ്സസിന് നിങ്ങൾ ഈ സർവീസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് നിമിത പറഞ്ഞു HCA ആയിട്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ ഇന്റർനാഷണലി റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരുന്ന നഴ്സുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അവരെയും സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവരെല്ലാവരും NHS ത്രൂ അല്ലേ വരുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാ NHSഉം അവരുടെ ഡിപ്പാർട്ട്മെന്റ് ത്രൂ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല ശരിക്കും. ഓക്കെ, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്റർനാഷണൽ നഴ്സസിന് NHS ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ അതേസമയം ഇവിടുന്ന് OSCE ട്രെയിനിങ് ഒരു പ്രോപ്പർ ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ട്രെയിനിങ്ങിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതെ അതെ, അത് തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് ക്ലിയർ ആക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോമിസ് അക്കാഡമിയിലൂടെ നിമിത സ്റ്റുഡൻസിന്റെ ഇൻടേക്ക് വെച്ചിരിക്കുന്നത് മന്ത്ലി ആണോ അതോ അഡ്ഹോക്ക് ആയിട്ട് എപ്പോ സ്റ്റുഡൻസിനും എപ്പം വേണമെങ്കിലും വരാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഓപ്പൺ ആണോ? എന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ് നേടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഞാൻ ഒരു ബാച്ചിൽ 5 to 6 കാൻഡിഡേറ്റ്സിന് അപ്പുറത്തോട്ട് ഞാൻ കൊടുക്കാറില്ല. ഇനി ആ 5 to 6 കാൻഡിഡേറ്റ്സ് കഴിഞ്ഞും വീണ്ടും കാൻഡിഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാനൊരു ടൈം ലിമിറ്റ് കൊടുക്കും, നിങ്ങൾക്ക് ഇന്നത് തൊട്ടേ ക്ലാസ് തുടങ്ങാൻ പറ്റത്തേയുള്ളൂ, അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയും. കാരണം നമ്മൾ ഒരു ബാച്ചിനെ എടുക്കുമ്പോൾ അവരോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അവര് ഫുൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് വേറൊരു ബാച്ചിനെ എടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പോ നിമിതയുടെ അടുത്തേക്ക് വരുന്ന ഈ സ്റ്റുഡൻസ് ഓൾറെഡി OSCE ഡേറ്റ് എടുത്തതിന് ശേഷമാണോ വരുന്നത്, അതോ അതിനുശേഷം നിമിതയുടെ അടുത്ത് വന്ന് ട്രെയിനിങ് എടുത്തതിന് ശേഷം നിമിതയ്ക്ക് ഓക്കെ ആയി എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലാണ് ഇവര് എക്സാമിന് ഡേറ്റ് എടുക്കുന്നത്? ഞാൻ മിനിമം ഇവരോട് എല്ലാവരോടും പറയാറുണ്ട്, OSCE പഠിക്കാൻ താല്പര്യമുള്ളവര് മെയിൻ ആയിട്ട് OSCE വേണ്ടി ഒരു 1 month അല്ലെ 2 month പ്രിപ്പറേഷൻ ഓഫ് ടൈം കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ക്രൈറ്റീരിയ ആണ് സത്യം പറഞ്ഞാൽ. കാരണം ഈ ബാക്ക് ഹോം നഴ്സസ് ആയിട്ടുള്ളവരെല്ലാം ഇവിടെ വർക്കിംഗ് ആണ്. പക്ഷേ
അവരെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യണം, പിന്നെ ആ ഒരു ടൈം പീരീഡ് എല്ലാം കൂടെ വെച്ചിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്, അവരെ ആ ഒരു ട്രാക്കിലോട്ട് വീഴുക എന്ന് പറയുന്നത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം കുറച്ച് സമയം കൊടുക്കൂ. ഞാൻ ഇങ്ങനെ റഷ് ചെയ്ത് 5 ദിവസം കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എന്നോടൊപ്പം പഠിക്കുന്നവർക്ക് അവരുടെ ടൈം അനുസരിച്ച് അവരുടെ ആ ഒരു പിക്കപ്പിംഗ് കാലിബർ കൂടെ ഞാൻ നോക്കും. അതനുസരിച്ച് ക്ലാസ് നീട്ടണമെങ്കിൽ ഞാൻ നീട്ടി തന്നെ കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ഓസ്കി ആണെങ്കിൽ ഞാൻ പറയും 2 മന്ത് ഗ്യാപ്പിൽ ഓസ്കി എടുത്താൽ മതി എന്ന് ഞാൻ പറയും. അപ്പൊ ചിലര് ചിലപ്പോൾ ഡേറ്റ് എടുത്തിട്ട് എന്റെ അടുത്ത് വരുന്നവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും എന്റെ ടൈം പീരീഡ് എനിക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പൊ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവർക്ക് ഒരു പറഞ്ഞു കൊടുക്കത്തില്ല എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന്. മീൻസ് ആദ്യം ആ ഒരു സേഫ്റ്റി കൂടെ നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ഇപ്പൊ നോർത്താംപ്റ്റൺ ഔട്ട്സൈഡ് വരുന്ന ആൾക്കാർക്ക് നിമിത പറഞ്ഞു ഫേസ് ടു ഫേസ് ട്രെയിനിങ് കൊടുക്കാത്തവർക്ക് ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സ്റ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 2 ഡേയ്സ് എങ്കിലും അവർ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അക്കോമഡേഷന് വല്ലതും ഹെൽപ്പും ചെയ്യാറുണ്ടോ? അങ്ങനെ ഇപ്പൊ ഓൺലൈൻ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്റെ നോട്ട്സ് എല്ലാം ബൈ പോസ്റ്റ് ഞാൻ എത്തിച്ചു കൊടുക്കും അവർക്ക്. പിന്നീട് അവരുടെ ഓഫ്ലൈൻ ദിവസം എന്നാണോ എന്റെ അടുത്ത് വരാൻ പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് ഒരു അക്കോമഡേഷൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പൊ ചിലർക്ക് റിലേറ്റീവ്സ് ഉണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ അറിയിച്ചാൽ നമ്മൾ തന്നെ അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പ്രോമിസ് അക്കാഡമി, അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ടോ അങ്ങനെ ഒരു പേരിടാന്? അങ്ങനെ ചോദിച്ചാൽ പഠിക്കാൻ വരുന്നവരെല്ലാരും ഒരു പ്രതീക്ഷയോടെയാണല്ലേ വരുന്നത്. അവരുടെ ഒരു ഡ്രീമാണ്, അവരൊരു പ്രൊഫഷൻ ഇവിടെ ഏറ്റെടുത്ത് ഈ രാജ്യത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനൊരു വാഗ്ദാനം കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത് മാത്രമാണ് എന്റെ ഫോക്കസ്. അപ്പൊ പ്രോമിസ് അക്കാഡമി പ്രോമിസസ് യു ദ സക്സസ്, അത്രേ ഉള്ളൂ. നല്ലൊരു നല്ലൊരു മെസ്സേജും കൂടെ തരുന്ന ഒരു പേരാണ് അത്. നിമിത, ഒരുപാട് സ്റ്റുഡൻസിന് ഓസ്കി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓസ്കിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ബാക്ക് ഹോം നഴ്സസ് ആയിട്ടുള്ളവര് മാറി നിൽക്കുവാണ് ഓസ്കി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ എക്സാം ആണ്. തീർച്ചയായിട്ടും അതൊരു എക്സാം ആണ്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു ബേസിക് ബാക്കിലോട്ട് ബാക്ക് നമ്മുടെ ഹോം കൺട്രി വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ഹിസ്റ്ററി കളക്ഷനും പ്രൊസീജിയേഴ്സും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് ഈ കൺട്രിയുടെ റൂൾസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വിത്ത് എ ടൈം ലിമിറ്റ് പീരിയഡ്, അത്രേ ഉള്ളൂ ഇതില്. പക്ഷെ അത് ആ ഓസ്കി പഠിക്കാൻ മനസ്സ് കാണിച്ച് ഒരു ഫോക്കസ്, ഒരു അത്രയും ടൈം അതിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നതാണ് എന്റെ ഒരു അഡ്വൈസ്. ഓക്കെ, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്, പക്ഷെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ടൈം ബൗണ്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ വീഡിയോ വഴി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തട്ടെ എന്നും അതുപോലെ ഇതിന്റെ ബെനിഫിറ്റ് മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതും ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോ ഇതുവരെ ഞങ്ങളുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്ത നിമിതയ്ക്ക് ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ പ്രോമിസ് അക്കാഡമി എന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഒരുപാട് ബാക്ക് ഹോം നഴ്സസ് യു കെയിലെ ട്രെയിനിങ് എടുത്ത് പ്രോപ്പർ നഴ്സുമാരായിട്ട് NMC രജിസ്റ്റർ എൻട്രി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഷെസ്ലി, എനിക്ക് നിങ്ങളുടെ ഈ ചാനലിലൂടെ എന്റെ അക്കാഡമിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എല്ലാവരിലും എത്തിക്കാൻ സാധിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് UK NHS ഇന്റർനാഷണൽ നഴ്സസിന്റെ ഓസ്കി ട്രെയിനിങ് കൊടുക്കുന്ന നിമിത റണ് ചെയ്യുന്ന പ്രോമിസ് അക്കാഡമി എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അപ്പോ നിങ്ങൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു അഡീഷണൽ ആയിട്ട് ട്രെയിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.